Hello guys, welcome back to my channel. How are you doing? Let's go to the next one. I am happy and safe. I am going to show you all this video. I am not sure where I am going. I am going to show you all the vlog. I am going to go to my video. I am going to go to my video. We are going to be in the morning 5:30 in the flight. We are going to be in the flight. Now, we are going to be in the morning. Now, we are going to be in the safe flight. We are going to be in the airport. We are going to be in the കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും അപ്പം ഈ ടൈമിൽ എന്താണ് ഈ ഫ്ലൈയിങ് ചെയ്യാനുള്ള പ്രൊസീജർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാം ട്ടോ അപ്പോൾ അത് കുറച്ച് കുട്ടികൾ ഈ വരുന്ന ഇൻടേക്കിലുള്ള പിള്ളേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോകാം അപ്പം ഭയങ്കര സങ്കടമുണ്ട് വീട്ടുകാരൊക്കെ ഒന്നുകൂടെ തിരിഞ്ഞ് പോകുന്നതിൻ്റെ സങ്കടം നല്ലോണം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമ്മളെല്ലാം നമ്മളായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ് ദൈവം തന്ന ഒരു ലൈഫാണ് അപ്പം അത് നല്ല രീതിയിൽ ജീവിക്കാം ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം എന്തായാലും അതിന് ഇപ്പോൾ എൻ്റെ നല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ ദൈവം എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം എന്താ നമുക്കിനി ബാക്കി കാര്യങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഓക്കെ നമ്മളെല്ലാവരും നാട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത്ര തന്നെ സങ്കടമായിരിക്കും നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുക നമ്മൾ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ അതേ അവസ്ഥയായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ അധികം നാട്ടിൽ നിന്ന് ഞാൻ കയറി വരുന്ന ടൈമിലുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഞാൻ അങ്ങനെ എയർപോർട്ടിൽ കയറി എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് നമ്മൾ നാട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു സങ്കടമാണല്ലോ ആ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും പോയാലേ പറ്റുള്ളൂ സാരല്ലാന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചെക്കിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോഡി പാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യൂവിൽ നിൽക്കുവാണ് കേട്ടോ അപ്പം ഇനി നമ്മുടെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പും ബോഡി പാസ്സും ഒക്കെ കിട്ടിയിട്ട് നമ്മളിപ്പോൾ ഗേറ്റ് നമ്പർ വന്ന് നോക്കുക കേട്ടോ അപ്പം ഞാൻ ഇത്രയും ശബ്ദം എത്രത്തോളം ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാക്സിമം ഇവിടെ ഭയങ്കരമായിട്ട് ശബ്ദം കുറച്ചാണ് നമുക്കറിയുന്നത് കാരണം ചുറ്റും ആൾക്കാരാണ് വെറുതെ അവർക്കൊരു ഇത് കൊടുക്കണ്ടല്ലോ അപ്പം അതാണ് ഞാൻ പതിയെ സംസാരിക്കുന്നത് അപ്പം എന്നാൽ ഇന്ന് മോർണിംഗ് 5:30 കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് അപ്പം സെക്യൂരിറ്റി ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയവരൊക്കെ പോയിട്ടോ എനിക്ക് ബോഡി പാസ് കിട്ടിയെന്ന് പറഞ്ഞപ്പം അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഇന്ന് ഇപ്പം ഞാൻ ഇപ്പം കയറിയത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം ഈ എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സ്മഗ്ലിംഗ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ ഭയങ്കര കൂടുതലാണ് ലൈക്ക് ഒന്ന് പാർക്ക് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്ത് പാർക്ക് ചെയ്യുന്നതിനാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ് അതുമാത്രമല്ല ഉള്ളിലോട്ട് കയറുമ്പോഴാണെങ്കിലും കുറച്ച് കൂടുതലായിട്ട് അത് അവർ നോർമലി നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഡിപ്പാർച്ചറിൻ്റെ അവിടെ നിന്ന് കയറിയപ്പം നോർമൽ ഒരാൾ നിൽക്കുന്നുണ്ടാവും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നോക്കുമല്ലോ ടിക്കറ്റ് നോക്കുമല്ലോ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ആൾ പാസ്പോർട്ട് മേടിച്ചു ടിക്കറ്റ് കാണിച്ചു കൊടുത്തു ലണ്ടനിലാണ് പഠിക്കുകയാണോ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഓക്കെ പാസ്പോർട്ടിൽ നിന്നുള്ള നമ്മുടെ ഫോട്ടോ കമ്പയർ ചെയ്ത് നോക്കി അകത്ത് കയറിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് കയറി അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ടുള്ളത് ഗൾഫ് എയർ ആണ് അപ്പം ആ ഗൾഫ് എയറിൻ്റെ സ്റ്റേഷനിൽ പോകണം അങ്ങനെ ഗൾഫ് എയർ ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ ഗൾഫ് എയറിൻ്റെ സ്റ്റേഷനിൽ പോയിട്ട് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നപ്പം വന്നപ്പോൾ എനിക്ക് നേരിട്ട ഒരു പ്രശ്നമാണ് സ്റ്റുഡൻസ്
ഇപ്പം നമ്മൾ വരുന്നത് നോർമലി നമ്മുടെ ടിക്കറ്റ് എടുക്കുമ്പം 20 ഇപ്പം എനിക്ക് ഗൾഫ് എയറിൻ്റെ ടിക്കറ്റ് എടുത്തപ്പം 23 ടു പീസാണ് എനിക്ക് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്റ്റുഡൻ്റ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവർ വെയ്റ്റ് ആയി. അപ്പോൾ ആ സംഘടന ഞാൻ എല്ലാ സാധനങ്ങളും തിരിച്ച് എല്ലാം എടുത്തു വെച്ചതാണ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ആരോ പറഞ്ഞു എന്ന് സ്റ്റുഡൻസിന് 23 kg അലോവൻസ് ഫ്രീ ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൈറ്റിലും അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നോക്കി ചോദിച്ചപ്പം ആ ചേട്ടൻ ഇങ്ങനെ നോക്കി. അപ്പം നമ്മൾ നോക്കിയാൽ ഓക്കെ. അപ്പം കോണ്ടാക്റ്റിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു സ്റ്റുഡൻസ് ആണെങ്കിൽ 23 kg എക്സ്ട്രാ അലോവൻസ് കിട്ടും. അതുമാത്രമല്ല നമ്മളതിൻ്റെ പ്രൂഫ് കാണിക്കണം, ഒന്നെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടിയ ലെറ്റർ, ID കാർഡ്, നമ്മുടെ BRP അങ്ങനെ പ്രൂഫ് അവിടെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ID കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ BRPയും അതേമാതിരി ലെറ്റർ ഓഫ് കൺഫർമേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ. അപ്പോൾ നമ്മുടെ കൺഫർമേഷനാണ് ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ലെറ്ററാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളത്. അപ്പം ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ വെയിറ്റ് നോക്കി, വെയിറ്റൊക്കെ പക്കയായിരുന്നു. അങ്ങനെ അവർ ചോദിച്ചതിനോട് ID ഞാൻ പറഞ്ഞു സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ 23 3 പീസാണ് കൊണ്ടുവന്നത്, അത് സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ അത്രയും അലോവൻസ് കിട്ടുന്നത്. അപ്പം ഞാൻ സ്റ്റുഡൻ്റാണെന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് അവരെന്നോട് ID കാർഡ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ID കാർഡ് എൻ്റെ ഇല്ലയെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ID കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അവർ നേരിട്ട് കാണിക്കണം, നിങ്ങളിൽ ഫോട്ടോ ഇപ്പോൾ തൽക്കാലത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഹസ്ബൻഡിനെ വിളിച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പം ഓക്കെ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ഇച്ചായനെ വിളിച്ചിട്ടാണ് എനിക്ക് ID കാർഡിൻ്റെ കാര്യം ഫോട്ടോ അയച്ചു തന്നു. അവരുടെ മെയിലിലേക്ക് ഞാൻ ആ ID കാർഡും ഈ ലെറ്റർ ഓഫ് കൺഫർമേഷൻ ലെറ്ററും ഇത് രണ്ടും കൂടെ ഞാൻ അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തു. അപ്പം അത് ചെയ്ത് ബോഡി പാസ് കിട്ടി. അവിടെ ആ ഒരു 5 മിനിറ്റ്സ് എനിക്ക് ഡിലേ വന്നു കേട്ടോ, അത് ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊന്നും വലിയ സീനൊന്നും ഇല്ലാതെ നമുക്ക് ബോഡി പാസ് അടിച്ചു തന്നു. നമ്മൾ പിന്നെ ഇമിഗ്രേഷനിൽ പോയി. ഇമിഗ്രേഷൻ ചെയ്തപ്പോഴാണ് വേറൊരു ചെറിയൊരു ടെൻഷൻ, അങ്ങനെ വലിയ ടെൻഷനൊന്നുമല്ല. സാധാരണ നമ്മൾ സെക്യൂരിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ബാഗെല്ലാം നമ്മൾ അതിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ വിടും. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും പുറത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നോർമലി ആരും വെക്കുന്നത് കാണാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാഗിൽ തന്നെ അങ്ങ് വെച്ചിട്ടാണ് ഞാൻ സെക്യൂരിറ്റി ചെക്കപ്പിന് അയച്ചത്. അപ്പം നമ്മുടെ ലാപ്ടോപ്പും ഫോണും ഇരുന്ന ബാഗ് റീഷെഡ്യൂൾ ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഞാൻ പിന്നെ റീകളക്ഷൻ്റെ അവിടെ ചെന്നിട്ട് ഇതേമാതിരി ലാപ്ടോപ്പും ഫോണും അവർ ബാഗ് എല്ലാം പരിശോധിച്ചു. അപ്പം ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ് ലാപ്ടോപ്പും ഫോണും പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ കുഴപ്പമില്ല എടുത്തുകൊണ്ട് പോയിക്കൊന്നോളും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടെൻഷൻ എനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചു, അതിനൊക്കെ ഒരുപാട് നന്ദി ദൈവത്തോട് പറയണം. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ടെൻഷനുകളും വന്നപ്പോഴത്തേക്കും അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സോൾവ് ചെയ്ത് ദൈവം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇത് വന്നിട്ടില്ല. ഈ ഒരു രണ്ട് ടെൻഷനാണ് എനിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗേറ്റ് നമ്പറിലാണ് വന്ന് നിൽക്കുന്നത്. ഇനിയും ഇപ്പം ഈ ന്യൂ ഇൻടേക്കിൽ വരുന്ന പിള്ളേരുണ്ടാവുമല്ലോ, ആദ്യമായിട്ട് വരുന്ന പിള്ളേർ, അങ്ങനെയുള്ളവർക്കും ഈ അലോവൻസ് കിട്ടും. അതിപ്പോൾ ഏത് ഫ്ലൈറ്റിലാണെങ്കിലും സ്റ്റുഡൻസിനുണ്ടാവുന്ന ഒരു ബെനഫിറ്റ്സാണ് ഈ ഒരു ഇത്. നമുക്ക് ഒരു പീസ് ലഗേജും കൂടെ എക്സ്ട്രാ എടുക്കാമെന്നുള്ളത്. അപ്പം ഞാൻ സെക്കൻഡ് ടൈം നാട്ടിൽ പോയി വരുന്നത് കൊണ്ടാണ് എന്നോട് ID കാർഡ് ചോദിച്ചത്. ഫസ്റ്റ് ടൈം വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ കാസ്റ്റ് ലെറ്ററും ഓഫ് ലെറ്ററും അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെയാണ് കാണിക്കേണ്ടത് കേട്ടോ. അത് ആ പ്രൂഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോണം. പിന്നെ കോവിഡ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കേഷനും വേണമെങ്കിൽ കയ്യിലെടുത്ത് വെച്ചോ. പിന്നെ അല്ലാതെ RT-PCR ഒന്നും ഈ പ്രാവശ്യം എടുത്തിട്ടില്ലായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും സാധനങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം സോറി, അപ്പം അവരനൗൺസ്മെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇത്രയുള്ള കാര്യങ്ങൾ, ഇന്ന് ഞാൻ ബാക്കി കാര്യങ്ങളിൽ ബോഡി പാസ് അതായത് കയറാനുള്ള ടൈം ആവട്ടെ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതായത് ടിക്കറ്റ് എടുക്കുന്ന സ്റ്റുഡൻസിനുള്ള അലോവൻസിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് നിങ്ങളോട് വഴിയേ പറയുന്നതായിരിക്കും. ഇപ്പോൾ ദാണ്ട ഞാൻ എൻ്റെ ഫസ്റ്റ്
ഫ്ലൈറ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് പോകുന്നത് കാലിക്കറ്റ് ടു ബഹറിൻ ആണ്. അവിടെ നിന്നാണ് എനിക്ക് ലണ്ടനിലേക്കുള്ള ലേ ഓവർ ഉള്ളത് കേട്ടോ. അവിടെ 2 മണിക്കൂർ ഒരു ടൈം ഡിലേ ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് കേട്ടോ. അപ്പം ഇത് എൻ്റെ കാലിക്കറ്റ് ടു ബഹറിനിലേക്കുള്ള ഫസ്റ്റ് ജേണിയാണ്. ഇനി ബഹറിൻ ചെന്നിട്ടാണ് ലണ്ടനിലേക്ക്. അപ്പം ഇനി ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ ടേക്ക് ഓഫിൻ്റെ ഒക്കെ ടൈം ആയപ്പം നമുക്ക് അടിപൊളി മഴയായിരുന്നു. നല്ല പെരി നല്ല നന്നായി നന്നായിട്ടൊരു മഴ പെയ്തു. അപ്പം മഴയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ടേക്ക് ഓഫ് എടുത്തായാലും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ കാലിക്കറ്റിന് പോകുന്ന സീനായിരുന്നു. ഞാൻ അധികം എപ്പോഴാണെങ്കിലും ഫ്ലൈറ്റ് കാണുമ്പം കയറണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷേ കയറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കിപ്പോഴും ആ ടെൻഷനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈമൊക്കെ ആ ഒരു പ്രാർത്ഥനയിൽ മുഴുകി ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ മേഘങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് 3 പീസ് അലോവൻസ് എല്ലാ ഫ്ലൈറ്റും അലോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അതിലൊരു ചെറിയൊരു തിരുത്താണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയ കാര്യമാണ് കേട്ടോ. എന്താണ് നല്ല എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിൽ മാത്രം ഞാനിപ്പം അറിഞ്ഞിട്ടുള്ളൊരു വിവരമാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ അറിഞ്ഞത്. ഇനി വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു സ്പെഷ്യൽ അലോവൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസ് എടുക്കുമ്പം എമിറേറ്റ്സ് എടുക്കാതെ ഇരിക്കുക. എന്തുകൊണ്ടാണ് എമിറേറ്റ്സ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എമിറേറ്റ്സിലാകെ 40 kg ആണ് ചെക്കിൻ ബാഗ് അലോ ചെയ്തിട്ടുള്ളത്. പിന്നെ 6 kg ഹാൻഡ് ബാഗും. ബാക്കി എനിക്കറിയാവുന്ന എല്ലാ ഫ്ലൈറ്റ്സും, അതായത് ഞാൻ വിസ്താര, എയർ ഇന്ത്യ, പിന്നെ ഗൾഫ് എയർ, അങ്ങനെ കുറച്ച് എണ്ണമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ അനുഭവം, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അതിലൊക്കെ 3 പീസ് അലോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പം മാക്സിമം, അപ്പം നിങ്ങൾ എന്തായാലും പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എടുക്കുമ്പം 3 പീസ് അലോവ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് എടുക്കുക, മാക്സിമം നോക്കുക. എമിറേറ്റ്സ് സ്റ്റുഡൻസ് എടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലൈറ്റിലെ യാത്ര കാണാം. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി എന്നൊന്നും പറയാനില്ലായിരുന്നു. കാരണം ഞാൻ സെലക്ട് ചെയ്തത് മാറിപ്പോയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ കാണുന്ന കേക്ക് ഇല്ലേ, ആ കേക്ക് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി എനിക്കൊരു അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട സാധനമൊന്നും അല്ലായിരുന്നു. അത് ഇത് കുബൂസ് ആട്ടോ. ഇത് 2 കുഞ്ഞു കുബൂസും നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതായത് ഒംലെറ്റ് ഉണ്ടായിരുന്നു, സോസേജ് ഉണ്ടായിരുന്നു, ബീൻസ് ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ സ്മാഷ് ഉണ്ടായിരുന്നു. ഇത് യു കെയിൽ കഴിച്ച് മടുത്ത സാധനമായിരുന്നു. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സൂക്ഷിക്കുക. ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്യാഷിൻ്റെത്, പിന്നെ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സും, അപ്പോൾ അതൊക്കെ കയ്യിൽ വയ്ക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. സെക്യൂരിറ്റി ചെക്കപ്പും എല്ലാം സേഫ്ലി കഴിഞ്ഞു. ഇപ്പം ഞാൻ സീറ്റ് വന്നിരിക്കുകയാണ്. അപ്പം 10:25 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 9:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം.
അപ്പം നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റായിട്ട് നമുക്ക് ഒരു സ്നാക്സ് പോലെ തന്നിരുന്നു. ഇതേമാതിരി ഒരു പാക്കറ്റിലെ സ്നാക്സും ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ടീ കോഫി ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആപ്പിൾ ജ്യൂസും എൻ്റെ ഈ സ്നാക്സും ആണ് ഞാൻ മേടിച്ചിട്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്മോൾ സ്നാക്സ്. അത് കഴിഞ്ഞ് ഒരു നമുക്ക് ഉച്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് വന്നത് ചിക്കനും ഫിഷും ആയിരുന്നു. ഞാൻ ഫിഷാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി അതിൻ്റെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു എന്താ പറയുക, ഒരു വെജ് സലാഡ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. ബട്ടർ ചീസ്, പിന്നെ നോർമൽ വാട്ടർ, ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് പറയാം, സോൾട്ട് പെപ്പറൊക്കെ സെപ്പറേറ്റ് നമുക്ക് തരും. അപ്പം ഇതായിരുന്നു എൻ്റെ ലഞ്ച് കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വെക്കുന്നതിനെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, സീ യൂ.